മലയാള വിമർശനത്തിലെ കുലപതികളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്ത് തുടങ്ങിയത് അവരിൽ മൂന്ന് പേരെക്കുറിച്ച് നാം പരാമർശിച്ചു കഴിഞ്ഞു സി പി അച്യുത മേനോൻ കെ ബാലകൃഷ്ണപിള്ള പ്രൊഫസർ മുണ്ടശ്ശേരി ഇനി നമുക്ക് കടക്കേണ്ടത് കുട്ടിക്കൃഷ്ണമാരാരിലേക്കാണ് മലയാള വിമർശനത്തിലെ ഏറ്റവും മൗലികത്വമുള്ള വിമർശകനെന്ന് കുട്ടികൃഷ്ണമാരാരെ ഞാൻ വിശേഷിപ്പിക്കുന്നു കുട്ടികൃഷ്ണമാരാർക്ക് ഔപചാരികമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല പഴയ രീതിയിലുള്ള സംസ്കൃത വിദ്യാഭ്യാസമാണ് അദ്ദേഹം നേടിയത് പക്ഷേ സംസ്കൃത സാഹിത്യവും സംസ്കൃതത്തിലെ മറ്റു വൈജ്ഞാനിക ശാഖകളും അദ്ദേഹം പഠിക്കുമ്പോൾ ഒരു വിമർശകൻ്റെ നിശിതമായ യുക്തിബോധത്തോടെയാണ് അദ്ദേഹം പഠിച്ചത് മാരാർ സംസ്കൃത സാഹിത്യം വളരെ വിശദമായി പഠിച്ചിട്ട് ആദ്യം കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്ന് സംസ്കൃതത്തിൽ കാവ്യ കാവ്യസിദ്ധാന്തങ്ങളേയുള്ളൂ കാവ്യ വിമർശനം ഇല്ല എന്നാണ് ഒരർത്ഥത്തിൽ സംസ്കൃതത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിമർശ സംബന്ധമായ ഒരു പാരമ്പര്യം രൂപപ്പെടുത്തി എടുക്കാനുള്ള സാധ്യത ഒരർത്ഥത്തിൽ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ സംസ്കൃത പാരമ്പര്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ഉൾക്കൊള്ളുകയുണ്ടായി ഒന്ന് സാഹിത്യത്തെക്കുറിച്ചുള്ള വളരെ ഉയർന്ന ഒരു കാഴ്ചപ്പാട് സാഹിത്യം കേവലമായ ഒരു വിനോദമല്ല സാഹിത്യം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് നടത്തുന്ന കളമെഴുത്തല്ല നേരെ മറിച്ച് ഭാരതീയ ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥ സിദ്ധിക്കുള്ള ഒരു വലിയ മഹത്തായ മാർഗമാണ് എന്നാണ് അദ്ദേഹം ധരിച്ചത് കുട്ടികൃഷ്ണമാരാർ അവസാനത്തെ വിമർശനം എഴുതുമ്പോഴും ഈ അടിസ്ഥാന ധാരണയിൽ നിന്ന് കടുകിട വ്യതിചലിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ മറക്കരുത് കുട്ടിക്കൃഷ്ണമാരാർ അതോടൊപ്പം തന്നെ ഭാരതീയ പാരമ്പര്യത്തിൽ നേടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശക്തമായ യുക്തിവാദ പടുതയാണ് യുക്തിവാദം കൊണ്ട് പഴുതടച്ച് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറയുക അവിടെ നമുക്ക് ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ തൻ്റെ വാദം അദ്ദേഹം സമർത്ഥിക്കും എന്നതാണ് പ്രത്യേകത ഈ രണ്ട് പ്രവണതകളിൽ കാൽ ഉറപ്പിച്ച് നിന്നുകൊണ്ടാണ് കുട്ടികൃഷ്ണമാരാർ മലയാള സാഹിത്യത്തെ ആയാലും സംസ്കൃത സാഹിത്യത്തെ ആയാലും ലോകസാഹിത്യത്തെ ആയാലും സമീപിച്ചത് എന്ന് നമ്മൾ ഓർമ്മിക്കുക കുട്ടിക്കൃഷ്ണമാരാരുടെ സാഹിത്യപരമായ കാഴ്ചപ്പാടിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ആ കാലഘട്ടത്തിലെ മലയാള സാഹിത്യത്തിലെ എല്ലാ ചലനങ്ങളോടും എല്ലാ ആശയധാരകളോടും വൈദേശികമായി കേരളത്തിലെത്തിച്ചേർന്ന ആശയങ്ങളോടും അദ്ദേഹം വളരെ രചനാത്മകമായി വളരെ തീക്ഷണമായി പ്രതികരിച്ചു എന്നതാണ് കുട്ടികൃഷ്ണന്മാരാരുടെ സാഹിത്യ ദർശനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാം രൂപപ്പെടുത്തി എടുത്തത് ഈ സമകാല സാഹിത്യ അന്തരീക്ഷത്തിലെ ആശയങ്ങളോടുള്ള സംവാദത്തിലൂടെയാണ് എന്നും നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഏത് വാദത്തിൻ്റെ പിന്നിലും ആ കാലഘട്ടത്തിൽ ഇവിടെ നടന്ന ഒരു അഭിപ്രായ സംഘർഷത്തിൻ്റെ തലം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു എന്ന് വരും മാരാർ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളിലൊന്ന് സാഹിത്യം വെറും ഒരു കലയല്ല എന്നാണ് സാഹിത്യം വാസ്തവത്തിൽ വിദ്യയാണ് എന്ന് അദ്ദേഹം പറയും ആ വിദ്യ അനുവാചകരിൽ അനായാസമായി എത്തിക്കാനുള്ള ഒരു ഉപകരണം എന്നതിലേക്കാണ് ഒരു മാർഗം എന്നതിലേക്കാണ് അദ്ദേഹം കലയെ കാണുന്നത് അപ്പോൾ അദ്ദേഹം പറയും സാഹിത്യ കല എന്നല്ല പറയേണ്ടത് സാഹിത്യവിദ്യ എന്നാണ് പറയേണ്ടത് ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് കുട്ടിക്കൃഷ്ണന്മാരാർ പറയും സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ജ്ഞാനം സംവേദനം ചെയ്യലാണ് അതുകൊണ്ടൊരു എഴുത്തുകാരൻ മൂന്നിൽ നാല് ഭാഗവും മനുഷ്യോത്കർഷത്തിൻ്റെ വക്താവുകയാണ് വേണ്ടത് നാലിൽ ഒരു ഭാഗം മാത്രം കലാകാരനായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു വല്ലാത്ത കാഴ്ചപ്പാടായി നമുക്ക് തോന്നാം പക്ഷേ ആ വാദം അദ്ദേഹം സമർത്ഥിക്കുക മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിലെ കൃതികളെ വിലയിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കുക അങ്ങനെ മാരാരുടെ കാഴ്ചപ്പാടനുസരിച്ച് സാഹിത്യം എന്ന് പറയുന്നത് വിദ്യ അധികം കലയാണ് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം നാലിലൊരു ഭാഗം മാത്രം കലാകാരനായാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സാഹിത്യത്തിൽ നിന്ന് കലയുടെ അംശം ഒഴിവാക്കാം എന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞില്ല അതൊരനിവാര്യതയാണ് അതുണ്ടാകുമ്പോഴേ സാഹിത്യം ഫലപ്രദമാകൂ എന്ന കാര്യത്തിൽ മാരാർക്ക് ഒരു സംശയവുമില്ല കലയെ വളരെ ലളിതമായി അദ്ദേഹം നിർവചിച്ചു അദ്ദേഹം പറഞ്ഞു സംവിധാന കലയാണ് സംവിധാന ചാരുതയാണ് കല കല എന്ന് പറയുന്നത് സംവിധാനത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ ചിത്രകലയിൽ വണ്ണങ്ങളുടെ സംവിധാനം നമ്മൾ കാണുന്നു സംഗീതത്തിൽ സ്വരങ്ങളുടെ സംവിധാനം നമ്മൾ കാണുന്നു നമ്മൾ സാഹിത്യത്തിലേക്ക് വരുമ്പോഴോ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലളിതമായി പറയാം അവിടെ വാക്കുകളുടെ സംവിധാനമാണ് ഉള്ളത് എന്ന് പക്ഷേ മാരാരവിടെ നിർത്തുകയില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളുടെ സംവേദനം എന്ന് പറയുമ്പോൾ എല്ലാ വാക്കുകൾക്കും അർത്ഥമുണ്ട് എന്നതുകൊണ്ട് അത് അർത്ഥങ്ങളുടെ സംവേ സംവിധാനമായി മാറുന്നു മറ്റ് കലകളിൽ നിന്ന് സാഹിത്യത്തെ വ്യത്യസ്തമാക്കുന്നത് സാഹിത്യത്തിലെ കല അതിൻ്റെ മാധ്യമത്തിൻ്റെ സംവിധാനമല്ല ആ മാധ്യമത്തിലൂടെ ആവിഷ്കൃതമാകുന്ന ഭാവത്തിൻ്റെ അല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ സംവിധാനമാണ് എന്നാണ് ഈ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം സാഹിത്യത്തിലെ കല അംശത്തെ തിരിച്ചറിയുന്നത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊന്ന് മാരാർ സാഹിത്യത്തിൽ അന്വേഷിക്കുന്നത് വളരെ ഗഹനമായ വളരെ ഗൗരവമായ ഒരു അന്തർഭാവമാണ് എന്ന് എവിടെ നിന്നാണ് കുട്ടിക്കൃഷ്ണമാരാർക്ക് ഈ കാഴ്ചപ്പാട് കിട്ടിയത് എന്നന്വേഷിക്കുക രസകരമായിരിക്കും ആ കാലത്ത് ഡോക്ടർ കെ ഭാസ്കരൻ നായർ മാതൃഭൂമി വാരികയിൽ കലയും കാലവും എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയും ആ കലയും കാലവും എന്നുള്ള ലേഖനത്തിനകത്ത് അദ്ദേഹം വാദിച്ചത് വാക്കുകളെ താളപ്പെടുത്തുകയാണ് കവിതയിൽ ചെയ്യുന്നത് എല്ലാ കലകളുടെയും അടിസ്ഥാന തത്വം താളമാണ് അങ്ങനെ വാക്കുകളെ താളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കവിത കിട്ടുന്നു ആ കവിതയുടെ താളം ആ താളത്തിലൂടെ നമ്മൾ അനുഭൂതിയുടെ ഏറ്റവും ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും ഭാസ്കരൻ നായർ പറഞ്ഞു കുട്ടികൃഷ്ണമാരാർക്ക് അതൊട്ടും ബോധിച്ചില്ല ഒരു കാര്യം കൂടി ഡോക്ടർ ഭാസ്കരൻ നായർ പറഞ്ഞു ഇപ്പോഴത്തെ കവികൾ പലപ്പോഴും കവിതയെ ആശയസമ്പന്നമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആശയത്തിൻ്റെ ഭാരം ചുമക്കാൻ കവിതയുടെ നനുത്ത ചിറകുകൾക്കാവില്ല അത് അനാവശ്യമായൊരു ഭാരം കെട്ടിവെക്കലാണ് അതുകൊണ്ട് ആ കവിതകൾക്ക് ഉന്നതകളിലേക്ക് ഉഡ്ഡയനം ചെയ്യാൻ കഴിയുന്നില്ല എന്നും വാദിച്ചു കുട്ടികൃഷ്ണമാരാർ ഇതിന് നേരെ അതിശക്തമായി പ്രതികരിക്കുകയായിരുന്നു അങ്ങനെയാണ് മാരാർ കല എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിദ്യ എന്ന സങ്കല്പത്തിലെത്തിച്ചേരുന്നത് അദ്ദേഹം ഭാസ്കരൻ നായരെ തിരിച്ചടിച്ചത് യഥാർത്ഥ സാഹിത്യം എന്ന് പറയുന്നത് വെറുമൊരു കലയല്ല അതിവിദ്യയാണ് എന്ന് വാദിച്ചിട്ടാണ് ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാരാരുടെ അടിസ്ഥാന ദർശനങ്ങളെല്ലാം രൂപം കൊണ്ടത് ആ കാലഘട്ടത്തിലെ ആശയ സംവാദങ്ങളിൽ നിന്നായിരുന്നുവെന്ന് ഇനി രണ്ടാമത് മാരാർ ഒരു വിമർശകൻ വിമർശകനെന്നതിലേക്ക് പറയുന്ന ഒരു വാദമുണ്ട് അത് ഏത് വിമർശകനും നല്ല വിമർശകനും പക്ഷപാതി ആയിരിക്കണം എന്നാണ് കേൾക്കുന്ന മാത്രയിൽ നമ്മളൊന്ന് അമ്പരുന്നുപോകും മാരാർ അങ്ങനെ പറയേണ്ടിയിരുന്നു എന്ന് പക്ഷേ ഇതിൻ്റെ പിന്നിലും ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കൃഷ്ണമാരാരുടെ നേരെ ആ കാലഘട്ടത്തിലെ പല വിമർശകരും ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നാണ് മാരാർ പക്ഷപാതിയാണ് എന്ന് മാരാർ പക്ഷപാതി ആ വാദം ഏതാണ്ട് ആക്രമണ കൂടി പത്രപങ്കളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടിക്കൃഷ്ണമാര അതിനെയും തിരിച്ചടിച്ചു അദ്ദേഹം പറഞ്ഞു എന്നാലെന്താ നല്ല വിമർശകൻ എപ്പോഴും പക്ഷപാതിയായിരിക്കും പക്ഷപാതം എന്ന് പറയുന്നത് വിമർശനത്തിൻ്റെ മേഖലയിൽ നിന്ന് അടിച്ചു പുറത്താക്കാനുള്ള ചേഷ്ടാഭഗവതിയല്ല നേരെ മറിച്ച് അവിടെ വെച്ച് വാഴിക്കാനുള്ള സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ് എന്ന് മാരാർ പറഞ്ഞു ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പക്ഷപാതം എന്നുള്ള വാക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയുണ്ട് എൻ്റെ സഹോദരൻ എഴുതിയ കവിത നല്ലതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ട ഒരാൾ എഴുതിയത് നല്ല കവിതയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ശിഷ്യൻ എഴുതിയത് നല്ല കവിതയാണെന്ന് പറയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു തരം പക്ഷപാതത്തിലാണ് ഈ പക്ഷപാതമല്ല മാരാർ ഇവിടെ അർത്ഥമാക്കുന്നത് നേരെ മറിച്ച് സാഹിത്യത്തിലെ ചില പ്രത്യേക ഗുണങ്ങളോട് നമുക്ക് പക്ഷപാതമുണ്ടാവാം സ്വാഭാവികമായും ആ ഗുണങ്ങൾ ഉള്ള സാഹിത്യകൃതിയോടും നമുക്ക് പക്ഷപാതമുണ്ടാവാം ഇത് തിരിച്ചറിയാൻ വേണ്ടി മാറാൻ ഉപയോഗിക്കുന്ന വാക്ക് ഗുണപക്ഷപാതം എന്നാണ് ഒരു വിമർശകന് ഗുണപക്ഷപാതമില്ലെങ്കിൽ അയാൾ എന്തിനാണ് നിരൂപണമെഴുതാൻ പോകുന്നത് എന്ന ചോദ്യം മാരാർ ശക്തിയായി ഉന്നയിക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്കൊരു കൃതിയിലെ ഗുണങ്ങളോട് ഗാഢമായ താല്പര്യമുണ്ടാവുക അതല്ലെങ്കിൽ അതിലെ ഗുണങ്ങളോട് നിങ്ങൾക്ക് അങ്ങേറ്റം വിസമ്മതമുണ്ടാവുക ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് നമുക്ക് വിമർശനമോ അല്ലെങ്കിൽ നിരൂപണമോ എഴുതേണ്ടി വരുന്നത് എന്നാണ് മാരാർ പറയുന്നത് അങ്ങനെ ആ ഗുണപക്ഷപാതത്തിനാണ് കുട്ടിക്കൃഷ്ണ മാരാർ പക്ഷപാതം എന്നുള്ള വാക്കുപയോഗിക്കുന്നത് ആ പക്ഷപാതം ഉണ്ടെങ്കിലേ നിങ്ങളൊരു നല്ല വിമർശകനാവൂ ഇതിന് പ്രേരകമായും മറ്റൊരു സംഭവവും കൂടി ഉണ്ടായി അത് കേസരി ബാലകൃഷ്ണ ഉള്ള നി പലതരം നിരൂപണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും അഭികാമ്യമായ നിരൂപണം എന്ന് പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായ ഒരു പക്ഷപാതവും കാണിക്കാത്ത വിമർശകനമാണ് എന്ന് വാദിച്ചു എന്നതാണ് കേസരിയുടെ ആ വാദത്തോടുള്ള പ്രതികരണം കൂടെയായിരുന്നു മാരാരുടെ ഈ പക്ഷപാത സിദ്ധാന്തം എന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണ മാരാരുടെ മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ശാശ്വത മൂല്യത്തെക്കുറിച്ചുള്ളതാണ് സാഹിത്യം ഒരിക്കലും വെറും താൽക്കാലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതരുത് എഴുതപ്പെടുന്നതാവരുത് ഇന്ന് രൂപം കൊണ്ട് നാളെ പൊലിഞ്ഞു പോകുന്ന ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാവാം ഒരുപാട് രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ടാവാം അത്തരം ഉപരിപ്ലവമായ വിഷയങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ എഴുതുകയും ചെയ്യരുത് എന്ന് കുട്ടികൃഷ്ണന്മാരാർ വിശ്വസിച്ചു സാഹി ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവകാലത്താണ് ഈ വാദം കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി പടവാളെ ഏന്തുണ്ടവനാണ് എഴുത്തുകാരൻ എന്ന് പുരോഗമന സാഹിത്യപ്രസ്ഥാനം വാദിക്കുമ്പോൾ കുട്ടിക്കൃഷ്ണന്മാരാർ പറയുന്നു അത്തരം ചില്ലറ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് സമയം കളയേണ്ടവനല്ല എഴുത്തുകാരൻ പിന്നെ എഴുത്തുകാരൻ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യനെ എക്കാലവും പലട്ടുന്ന ചിരന്തനമായ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ആ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നതിനെപ്പറ്റി ആലോചിക്കാനുമാണ് വാസ്തവത്തിൽ എഴുത്തുകാരൻ ശ്രമിക്കേണ്ടത് സാഹിത്യത്തിൻ്റെ അന്തർഭാവത്തിന് പ്രാധാന്യം കൽപ്പിക്കുകയും സാഹിത്യം വായനക്കാലിൽ ഉണ്ടാക്കുന്ന മാനസികമായ പരിവർത്തനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന കുട്ടിക്കൃഷ്ണന്മാരാരാണ് ഇത് പറയുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് പുരോഗമന സാഹിത്യപ്രസ്ഥാനം അതിൻ്റെ പ്രഭാവം നിലനിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതിൽ താൻ ചരിതാർത്ഥനാണ് എന്നുവരെ കുട്ടിക്കൃഷ്ണന്മാരും പറഞ്ഞു എന്ന് നമ്മൾ ഓർമ്മിക്കുക മാർഷിയൻ വിമർശകന്മാരും കുട്ടിക്കൃഷ്ണന്മാരാരും തമ്മിൽ ഉള്ള അകലത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തിനെക്കുറിച്ച് എഴുതുന്നു എന്ന ചോദ്യം ആണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക എഴുത്തുകാരൻ ശാശ്വത മൂല്യമുള്ള കൃതികളാണ് സൃഷ്ടിക്കേണ്ടത് എക്കാലവും പ്രസക്തമായ മാനുഷിക പ്രശ്നങ്ങളെപ്പറ്റിയാണ് എഴുതേണ്ടത് എന്ന് കുട്ടിക്കൃഷ്ണന്മാരാർ പറഞ്ഞു ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ഈ കാഴ്ചപ്പാടിൽ കുട്ടികൃഷ്ണന്മാരാർ അവസാനം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കുക എന്താണ് വാസ്തവത്തിൽ സാഹിത്യ വിമർശനം സാഹിത്യ വിമർശനത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കുട്ടികൃഷ്ണമാരാർ വളരെ ലളിതമായി പറയും എഴുത്തുകാരൻ്റെ മാനസിക ജീവിതത്തിൻ്റെ പ്രകാശന വകുപ്പാണ് സാഹിത്യം ആവിഷ്കൃതമാകുന്ന മാനസിക ജീവിതത്തിൻ്റെ യോഗഭേദവും ഭേദവും മാത്രാഭേദവുമാണ് ഒരു കൃതിയെ വിലയിരുത്താനുള്ള ആത്യന്തികമായ മാനദണ്ഡം എന്നും കുട്ടിക്കൃഷ്ണന്മാരാർ പറയും ഇത് ഒരു പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല പ്രൊഫസർ മുണ്ടശ്ശേരി പറഞ്ഞു ക്രിയാവിചിത്രമായ ജീവിതമാണ് സാഹിത്യത്തിന് വിഷയമാകേണ്ടത് കുട്ടിക്കൃഷ്ണന്മാരാർ പറയുന്നു അല്ല എഴുത്തുകാരൻ്റെ മാനസിക ജീവിതമാണ് അയാളുടെ എഴുത്തിൽ പ്രതിഫലിക്കേണ്ടത് ഇനി ആ മാനസിക ജീവിതത്തിൻ്റെ യോഗഭേദവും മാത്രാഭേദവും ആണ് ഒരു കൃതിയെ വിലയിരുത്താനുള്ള ആത്യന്തികമായ മാനദണ്ഡം കുട്ടികൃഷ്ണന്മാരാർ മാത്രാഭേദം അതുപോലെ യോഗഭേദം എന്നുള്ള ആ രണ്ടു വാക്കും ഒരിക്കലും നിർവചിച്ചിട്ടില്ല വിശദീകരിച്ചിട്ടില്ല പക്ഷേ നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്നൊരു വാക്ക് പ്രയോഗം ഇംഗ്ലീഷിലുണ്ട് അതിന് സമാന്തരമായിട്ടാണ് കുട്ടിക്കശമാരാർ ഇത് പ്രയോഗിക്കുന്നത് ആ മാനസിക ജീവിതത്തിലെ ഏതേത് ഘടകങ്ങളാണ് ഉൾചേർന്നിരിക്കുന്നത് ആ ഘടകങ്ങൾ ഏത് അനുപാതത്തിലാണ് ഉൾചേർന്നിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ സാഹിത്യകൃതികളെ വിലയിരുത്തേണ്ടത് എന്ന് മാരാർ പറഞ്ഞു അപ്പോൾ അന്തർഭാവത്തിൻ്റെ ഗഹനത എന്നിട്ട് മാരാർ പറയും അതിൻ്റെ അളവും മോശപ്പെട്ട കൃതി മറ്റെന്തെല്ലാം മഹത്വമുണ്ടെന്ന് പറഞ്ഞാൽ കേവലം തുച്ഛമേ ആകൂ എന്ന് മാരാർ പറയും ഇങ്ങനെയുള്ളൊരു കൃതിയല്ലാതെ വളരെ ഗഹനമായ അന്തർഭാവമുള്ള കൃതികളെ അല്ലാതെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് മാരാർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ഓർമ്മിക്കുക ഇത് വാസ്തവത്തിൽ മാരാരെ സംബന്ധിച്ച് പ്രായോഗിക വിമർശനത്തിൻ്റെ തലത്തിൽ മാരാരെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്ക് അന്വേഷിക്കാവുന്നതാണ് നമ്മൾ നോക്കിയാൽ അറിയാം കുട്ടിക്കൃഷ്ണ മാരാർ മലയാള വിമർശകനായാണ് അറിയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് മഹാഭാരതത്തെ കേന്ദ്രീകരിച്ചെഴുതിയ ഭാരത പര്യടനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രബന്ധം എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞിട്ട് വാൽമീകിയുടെ രാമായണത്തെ പുരസ്കരിച്ചെഴുതിയതാണ് പിന്നൊരു ഒന്നാന്തരം വിമർശനം എന്ന് പറയുന്നത് മേഘസന്ദേശത്തെ ആസ്പദമാക്കി എഴുതിയതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ നമ്മളേറ്റവും കൂടുതൽ ആദരിക്കുന്ന പല എഴുത്തുകാരെയും കുട്ടികൃഷ്ണന്മാരാർ അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് എഴുത്തച്ഛനെയോ ഉച്ച നമ്പിയാരെയോ അതുപോലുള്ള എഴുത്തുകാരെ ഈ കൃഷ്ണഗാഥാകാരനെയോ കുട്ടികൃഷ്ണന്മാരാർ അഭിനന്ദിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുകയില്ല മലയാളത്തിലെ സാഹിത്യകൃതിയിലെല്ലാം വിലയിരുത്തിയിട്ട് നമ്മുടെ ക്ലാസിക്കുകൾ എന്ന് പറയാവുന്നതെല്ലാം വിലയിരുത്തിയിട്ട് അദ്ദേഹം വിരൽ വെച്ചത് നളചരിതം ആട്ടക്കഥയിൽ മാത്രമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക നളചരിതം ആട്ടക്കഥയുടെ ദാർശനികമായ അർത്ഥതലം വിവരിച്ചതിന് ശേഷമാണ് അതിൻ്റെ കലാത്മകമായ തലത്തിലേക്ക് കുട്ടിക്കൃഷ്ണന്മാരാർ കടക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക അപ്പം മാരാരെ സംബന്ധിച്ചിടത്തോളം അന്തർഭാവത്തിൻ്റെ ഗഹനത ഗാംഭീര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാരാരോടും മാതൃഭൂമി പത്രം ചോദിച്ചു അന്നത്തെ വാരിക ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആര് അന്ന് കുമാരനാശാൻ ജീവിച്ചിരിപ്പുണ്ട് അന്ന് വള്ളത്തോൾ ജീവിച്ചിരിപ്പുണ്ട് ഉള്ളൂർ ജീവിച്ചിരിപ്പുണ്ട് മറ്റനേകം കവികൾ ജീവിച്ചിരിപ്പുണ്ട് കുട്ടികൃഷ്ണമാരാണ് പറഞ്ഞത് എവരുടെ ആരുടെയും പേരല്ല നാലാപ്പാട്ട് നാരായണ മേനുവിൻ്റെ പേരാണ് നാലാപ്പാട്ട് നാരായണ മേനുവിൻ്റെ കണുനീർത്തുള്ളി എന്ന ഗഹനമായ കാവ്യത്തിന് ടിപ്പണി എഴുതിയ വ്യാഖ്യാനം എഴുതിയ കുട്ടികൃഷ്ണമരർ അതിലെ ആന്തരികമായ ഗൗരവവും അതിൻ്റെ അന്തർഭാവത്തിൻ്റെ ഗരിഷ്ഠതയും തിരിച്ചറിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ നാലാപ്പാട്ട് നാരായണ മേനുവിൻ്റെ അടുത്തേക്ക് പോകുന്നതും നാലാപ്പാടിൻ്റെ കൃതിയാണ് ഏറ്റവും മികച്ചത് എന്ന് വാദിക്കുകയും ചെയ്തത് കുട്ടിക്കൃഷ്ണ ഒരിക്കലും അംഗീകരിക്കാതിരുന്ന കവികളിലൊരാളാണ് ആ കാലഘട്ടത്തിലെ കാവ്യമേഖലയാകെ ഇളക്കി മറിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴയ്ക്ക് കുട്ടികൃഷ്ണമാരാർ പ്രത്യേകിച്ച് ഒരു പരിഗണനയും നൽകിയില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക ഒരാളെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാനുള്ള മാർഗം അവഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മാരാർ ചെയ്തത് അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ മാരാരെ സംബന്ധിച്ചിടത്തോളം ഗഹനമായ സാഹിത്യം ഗംഭീരമായ സാഹിത്യം അതാണ് പ്രധാനം മാരാർ പറഞ്ഞു ആവിഷ്കൃതമാകുന്ന മാനസിക ജീവിതത്തിൻ്റെ യോഗഭേദവും മാത്രാഭേദവുമാണ് കൃതിയെ വിലയിരുത്താനുള്ള ആത്യന്തികമായ മാനദണ്ഡം എന്ന് അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം ഏത് തരം മാനസിക ജീവിതമുള്ള കൃതികളെയാണ് കുട്ടിക്കൃഷ്ണമാരാർ അംഗീകരിക്കുന്നത് എന്നാണ് വളരെ പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും നാലാപ്പാട്ട് നാരായണമേനോൻ ഗഹനമായ ആശയങ്ങളിൽ ദാർശനികമായ ആയാമുള്ള ആശയങ്ങളിൽ താല്പര്യം കാണിച്ച ഒരു കവിയായിരുന്നു ഈ കണുനീർത്തുള്ളി കഴിഞ്ഞ ചക്രവാളം പോലുള്ള കൃതികളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആശയപരത എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായി ഉയർന്നു നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കവിയോട് താല്പര്യം കാണിച്ച കുട്ടികൃഷ്ണന്മാരാരുടെ സാഹിത്യ വീക്ഷണം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണ് എന്ന് തീർച്ച കുട്ടിക്കൃഷ്ണന്മാരാരുടെ വിമർശനത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ സങ്കല്പം വിമർശകൻ സാഹിത്യകൃതിയെ വിലയിരുത്തുകയോ സാഹിത്യകൃതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിധി കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയും സാഹിത്യത്തെക്കുറിച്ച് വിധി കൽപ്പിക്കുന്ന ഒരു ന്യായാധിപനല്ല വിമർശകൻ പിന്നെ വിമർശകൻ്റെ സ്ഥാനം എന്താണ് വിമർശകൻ സ്വന്തം പക്ഷപാതങ്ങൾ വാദിച്ച് സമർത്ഥിക്കുന്ന ഒരു അഭിഭാഷകനാണ് കുട്ടികൃഷ്ണമാരാർ ഈ ചങ്ങമ്പുഴയെ അവഗണിക്കുമ്പോൾ കുട്ടികൃഷ്ണമാരാർ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി നാലാപ്പാടനാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് തൻ്റെ പക്ഷപാതങ്ങളെ വാദിച്ച് സമർത്ഥിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാസ്യ ഹാസ്യസങ്കൽപ്പം എന്ന് പറയുന്നതും നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് എന്നെനിക്ക് തോന്നുന്നു എന്താണ് ആ ഹാസ്യ സങ്കല്പത്തിൻ്റെ പ്രത്യേകത സാമാന്യ തലത്തിലുള്ള ഹാസ്യത്തെ ഹാസ്യമായോ ഉത്കൃഷ്ടമായ ഹാസ്യമായോ കുട്ടിക്കൃഷ്ണന്മാരാർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പലപ്പോഴും മനുഷ്യൻ ചിരിക്കുന്നത് പരകുൽസന വ്യഗ്രത കൊണ്ടാണ് എന്ന് കുട്ടികൃഷ്ണന്മാരാർ പറയും പരകുൽസന വ്യഗ്രത എന്ന് പറഞ്ഞാൽ അന്യരെ പരിഹസിക്കാനുള്ള വെമ്പൽ കൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത് ഒരാൾ നടന്നു പോകുമ്പോൾ പഴത്തുലി ചവിട്ടി മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ ചിരിക്കുന്നു നമ്മൾ വാസ്തവത്തിൽ അയാളെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് സാഹിത്യത്തിൽ വളരെ സുലഭമായി നമ്മൾ കാണുന്ന ഈ ഹാസ്യം എന്ന് പറയുന്നത് ഈ പരകുൽസന വ്യഗ്രതയിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് എന്ന് മാരാർക്ക് അഭിപ്രായമുണ്ട് ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി ആ മണ്ണ് കപ്പുന്ന ചിരി എന്ന് പറയുന്നത് മാരാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗർഹണീയമായ ഒന്നാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക കുഞ്ചൻ തമ്പിയാർ എന്തുകൊണ്ടാണ് ചിരിച്ചത് കുഞ്ചൻ തമ്പ്യാരുടെ ഹാസ്യത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു അതിനെന്തോ ചില സാമൂഹിക മാനങ്ങളുണ്ടായിരുന്നില്ലേ ഈ ചോദ്യങ്ങളൊന്നും കുട്ടികൃഷ്ണമാരാരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമേ ആയിരുന്നില്ല കുട്ടികൃഷ്ണമാരാർ കുഞ്ചൻ തമ്പ്യാർ എന്ന് പറയുന്ന ഹാസ്യ സാഹിത്യകാരനെ ചങ്ങമ്പുഴയെ അവഗണിച്ചതുപോലെ തന്നെ മാറ്റി നിർത്തുന്നത് ആ ഹാസ്യമെല്ലാം ഒരുതരം പരകുൽസന വ്യഗ്രതയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അതേസമയം മഹാഭാരതത്തിലെയും രാമായണത്തിലെയുമൊക്കെയുള്ള അതിഗഹനമായ ചില സന്ദർഭങ്ങളിൽ രൂപം കൊള്ളുന്ന ഐറണിയിൽ നിന്നുണ്ടാകുന്ന ഒരു പുഞ്ചിരി ഒരു നേർത്ത പുഞ്ചിരി അത് മാരാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്കൃഷ്ടമായ മഹത്തായ ഹാസ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം ഒരു വേദാന്തിയുടെ ചിരി എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് കുട്ടികൃഷ്ണന്മാരാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്കൃഷ്ടമായ ഹാസ്യം എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട് ഇങ്ങനെ ദാർഢ്യമുള്ള ഒരു സാഹിത്യ ദർശനമുണ്ടാവുകയും അതിൽ തന്നെ ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടിക്കൃഷ്ണന്മാരാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത് ർത്ഥത്തിൽ കുട്ടികൃഷ്ണന്മാരാർക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ് സമകാലീനമായ സാഹിത്യ പ്രവണതകളോട് രചനാത്മകമായി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വർത്തമാനകാലത്തിലെ കരുത്തന്മാരായ കവികളെയും എഴുത്തുകാരെയും പലപ്പോഴും അദ്ദേഹത്തിന് അവഗണിക്കേണ്ടി വന്നു അവരുമായി ഒരു ഹൃദയ സംവാദം എന്ന് പറയുന്നത് കുട്ടികൃഷ്ണന്മാരാർക്ക് അസാധ്യമായിരുന്നു എന്നതാണ് ഭാവുകത്വപരമായ ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് കുട്ടികൃഷ്ണന്മാരാർക്കുണ്ടായിരുന്നു ഇത് മാരാരുടെ മാത്രം പരിമിതിയായി നമ്മൾ കരുതരുത് മോഡേണിസത്തെ അംഗീകരിക്കാൻ കഴിയാത്ത പ്രൊഫസർ മുണ്ടശ്ശേരിക്കും ആധുനിക സാഹിത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്ത സാഹിത്യ പഞ്ചാൻ പി കെ നാരായണപിള്ളക്കും അതുപോലെ ക്ലാസിക്കുകളെ മാത്രം അംഗീകരിക്കുന്ന കുട്ടികൃഷ്ണന്മാരാർക്കും നേരിടേണ്ടി വന്നത് ഒരേതരം പ്രതിബദ്ധമാണ് ഒരേതരം തടസ്സമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാളിദാസൻ്റെ കൃതികൾ വ്യാഖ്യാനിക്കുകയും വിവർത്തനം ചെയ്യുകയും ചെയ്ത കവിയാണ് കുട്ടിക്കൃഷ്ണമാരാർ മിക്കവാറും എല്ലാ കൃതികളും അദ്ദേഹം വിവർത്തനം ചെയ്തു കാളിദാസൻ്റെ മേഘ സന്ദേശത്തെക്കുറിച്ച് വളരെ അർത്ഥപൂർണമായ ഒരു വ്യാഖ്യാനം ഒരു വിമർശനം അദ്ദേഹം നടത്തി അവിടെ മേഘവുമില്ല സന്ദേശവുമില്ല യക്ഷൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാമഭാവന മേഘമായി രൂപാന്തരപ്പെടുകയാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് പ്രോവിഡിയൻ മനഃശാസ്ത്രത്തിൻ്റെ മേൽചാരി നിന്നുകൊണ്ട് കുട്ടിക്കൃഷ്ണന്മാരാർ വാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ ഒട്ടൊരു പുതുമയുള്ള സമീപനം നമ്മൾ കാണുന്നു മനഃശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ച നമ്മളവിടെ കാണുന്നു കുട്ടിക്കൃഷന്മാരാറ് തന്നെ അതിന് കാരണം പറഞ്ഞിട്ടുണ്ട് നാലാപ്പാടുമായുള്ള സഹവാസവും നാലാപ്പാടുമായുള്ള ആശയപരമായ ചർച്ചകളും അദ്ദേഹത്തെ കുറേ കാഴ്ചപ്പാടിനെ കുറേയധികം നവീകരിച്ചു എന്നതിൻ്റെ തെളിവായി നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാം എന്നെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതിനു വേണ്ടി മാത്രമല്ല കാളിദാസൻ്റെ കൃതികളെ മുഴുവനും വ്യാഖ്യാനിക്കുകയും വിലയിരുത്താൻ ശ്രമിക്കുകയും ചെയ്ത കുട്ടികൃഷ്ണമാരാർ അതിൽ ധാരാളം പ്രക്ഷിപ്ത ശ്ലോകങ്ങൾ കണ്ടെത്തി എന്നതാണ് എന്തുകൊണ്ടാണ് മറ്റുള്ള പണ്ഡിതന്മാർ കാണാത്തത്ര പ്രക്ഷിപ്ത ശ്ലോകങ്ങൾ അദ്ദേഹം കണ്ടെത്തിയത് മാരാരുടെ ഗുണപക്ഷപാതം എന്ന് പറയുന്നത് കവിയോടുള്ള പക്ഷപാതമായി മാറുകയും ആ കവിയെക്കുറിച്ച് വളരെ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും ആ കവി എഴുതിയ ചില ശ്ലോകങ്ങൾ തന്നെ അങ്ങനെയുള്ളൊരു കവിക്ക് എഴുതാൻ കഴിയാത്ത വിധം മോശപ്പെട്ടതാണ് എന്ന തോന്നലുണ്ടാവുകയും കാളിദാസൻ്റെ ഔചിത്യം അത്തരം ശ്ലോകങ്ങൾ എഴുതാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയില്ല അദ്ദേഹത്തെ അനുവദിക്കുകയില്ല എന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്തിട്ടാണ് കുട്ടികൃഷ്ണമാരാർ അത്തരം ശ്ലോകങ്ങളൊന്നും കാളിദാസൻ എഴുതിയതല്ല എന്ന് സകാരണം വാദിക്കുകയും മാറ്റിവെക്കുകയും വയ്ക്കുകയും ചെയ്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇത് മാരാരുടെ ഈ പറഞ്ഞ ഒരു ഒരു ആശയപരമായ സമീപനപരമായ ഒരു ദൗർബല്യമായി വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം സ്വന്തം കാവ്യ ആദർശം തന്നെ തൻ്റെ സമീപനത്തിന് എവിടെയോ വിലങ്ക് സ്വച്ഛന്ദ സമീപനത്തിന് എവിടെയോ വിലങ് തടിയാകുന്നു എന്ന സൂചന കുട്ടിക്കഷന്മാരാരുടെ ഈ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മൾ ഓർമ്മിക്കുക ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇത്രയും മൗലികത്വമുള്ള ഒരു വിമർശകൻ സ്വന്തമായ ഒരു സാഹിത്യ ദർശനം ആ സ്വന്തമായ സാഹിത്യ ദർശനത്തിന് അനുസരണമായ രീതിയിലുള്ള പ്രായോഗികമായ വിമർശനം ഇതൊന്നും നമ്മൾ മലയാളത്തിലെ മറ്റധികം വിമർശകരിൽ കണ്ടു എന്ന് വരില്ല മറ്റുള്ളവർ പറഞ്ഞു വെച്ച ആശയങ്ങളിൽ ഊന്നി നിൽക്കുക ആ ആശയങ്ങളെ ആവുമെങ്കിൽ അല്പമൊന്നു പരിഷ്കരിക്കുക അതിനപ്പുറത്തേക്ക് പോകാൻ മലയാള വിമർശകരിൽ അധികം പേർക്കും കഴിഞ്ഞിട്ടില്ല മാരാർക്ക് കഴിഞ്ഞു എന്നതാണ് മാരാരെ കുലപതികളുടെ ഇടയിലെ പ്രമുഖനാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാം